ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തിചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യാംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 45-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 3-ാം അധ്യായം കർമ്മയോഗമാണ് നമ്മൾ വിചാരം ചെയ്ത് വരുന്നത്. അതിൽ 1-11 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിചാരം ചെയ്തു. ഇന്ന് 12 ആചാര്യൻ വ്യാഖ്യാനിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. ഇഷ്ടാൻ ഭോഗാൻ ഹി ഓ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈതത്താനപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തനേ ഏവ സഹ. ഹി, തീർച്ചയായും ദേവ, ദേവന്മാര്, യജ്ഞഭാവിതാഃ, യജ്ഞത്താൽ പ്രീതരായിട്ട്, വ, നിങ്ങൾക്ക്, ഇഷ്ടാൻ, ഇഷ്ടങ്ങളായിട്ടുള്ള, ഭോഗാൻ, ജീവിത സുഖങ്ങളെ അല്ലെങ്കിൽ ജീവിത ആവശ്യങ്ങളെ, ദാസ്യന്തേ, ദാനം ചെയ്യുന്നു, തൈഹ, അവരാൽ, ദത്താൻ, ദത്തങ്ങളായവ, ഏഭ്യഹ, അവർക്ക്, അപ്രദായ, പ്രദാനം ചെയ്യാതെ, യ, യാതൊരുവൻ, ഭുക്തെ, ഭുജിക്കുന്നുവോ, സ, അവൻ, സ്തേന ഏവ, കള്ളൻ തന്നെയാകുന്നു എന്ന് പറയാം. എന്താണ് ഭഗവാൻ ഇവിടെ പറയുന്നത്? യജ്ഞാദികളെ കൊണ്ട് ആരാധിക്കപ്പെടുന്ന ദേവന്മാർ, പൂജാദി കർമ്മങ്ങളും യജ്ഞാദി കർമ്മങ്ങളെയും കൊണ്ട് ആരാധിക്കപ്പെടുന്ന ദേവന്മാർ എന്തു ചെയ്യുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സുഖസാധനങ്ങളെ ഒക്കെ തരുന്നു, സുഖഭോഗങ്ങളെ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ ജീവിത അഭിലാഷങ്ങൾ നിറവേറ്റി തരുന്നു. ആര്? ദേവന്മാർ. എന്നാൽ ദേവന്മാർ തരുന്ന ഇഷ്ടഭോഗങ്ങളെ ഏതെങ്കിലും രൂപത്തിൽ തിരിച്ചു കൊടുക്കാതെ അനുഭവിക്കുന്നവൻ കള്ളൻ തന്നെയാകുന്നു എന്ന് ഭഗവാൻ ഇവിടെ പറയുക. അപ്പോൾ അങ്ങനെ ഭാഗ്യദേവത ഇപ്പോൾ യജ്ഞ പൂജാദി കർമ്മങ്ങളിലൂടെ ദേവന്മാരെ ആരാധിക്കുന്നവരെ തേടിയിട്ട് ഭാഗ്യദേവത നിങ്ങളെ തേടി വരുമെന്ന് പറയുക. അപ്പോൾ നിങ്ങളുടെ ധർമ്മത്തിൽ ദൃഢമായിട്ട് വിശ്വസിച്ചു അല്ലേ? ഇപ്പോൾ ധർമ്മത്തിൽ ദൃഢമായിട്ട് വിശ്വസിച്ച് കൊണ്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്താവും? നിങ്ങളുടെ ജീവിതം ആനന്ദപ്രദമായിട്ട് കഴിച്ചു കൂട്ടാം. അപ്പോൾ ജീവിതം ആനന്ദപ്രദമായിട്ട് കഴിച്ചു കൂട്ടണമെങ്കിൽ എന്ത് വേണം? ധർമ്മത്തിൽ ദൃഢമായിട്ടുള്ള ഒരു വിശ്വാസം വേണം. ആ വിശ്വാസം കൊണ്ടുവേണം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ധർമ്മത്തിൽ ദൃഢമായിട്ടുള്ള വിശ്വാസം വേണം. എന്നാൽ ഒരാള്, ഒരുവൻ ഐശ്വര്യവും ധനവും ഒക്കെ സമ്പാദിച്ചതിന് ശേഷം തൻ്റെ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആകൃഷ്ടനായിട്ട് ഇന്ദ്രിയ സുഖങ്ങളുടെ ചാബല്യത്തിന് വിധേയനാവുകയോ യജ്ഞങ്ങളാൽ ദേവന്മാരെ തൃപ്തിപ്പെടുത്തി അവരിൽ നിന്നും ലഭിച്ച സമ്പത്ത് കൊണ്ട് ഈശ്വരാരാധന നടത്തുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുകയോ അഗ്നിഹോമം നടത്താതിരിക്കുകയോ ഗുരുവിനെ ഭക്തിപൂർവം സേവിക്കാതിരിക്കുകയോ പുണ്യ അതിഥികൾക്കും തൻ്റെ കുലത്തിൽപ്പെട്ട ആരാധ്യന്മാർക്കും ആദരവും സൽക്കാരവും നൽകാതിരിക്കുകയോ ചെയ്തിട്ട് തൻ്റെ ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങളെ അവഗണിക്കുകയും വിസ്മരിക്കുകയും ധനത്തിലും ഐശ്വര്യത്തിലുമുള്ള അഹങ്കാരം കൊണ്ട് ഭോഗങ്ങളുടെ അനുഭവത്തിലും ആനന്ദാനുഭൂതിയിലും മുഴുകാൻ ഇടയാവുകയും ചെയ്താൽ
എന്താവും ഗതി? അവന് എല്ലാം നഷ്ടപ്പെടുകയും ഒടുവിൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരുവൻ്റെ ജീവിത കാലാവധി കഴിയുന്ന സമയത്ത് ശരീരം, ആത്മാവ് ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത്, മരിക്കുന്ന സമയത്ത് അവൻ്റെ ആത്മാവ് ഈ ശരീരം വെടിയുന്നത് പോലെ നിർഭാഗ്യവാനായിട്ടുള്ള ഒരുവൻ്റെ ഗൃഹത്തിൽ, വീട്ടിൽ ലക്ഷ്മിദേവി വസിക്കാത്തതുപോലെ വിളക്ക് അണയണ സമയത്ത് പ്രകാശം നഷ്ടപ്പെടുന്നത് പോലെ തൻ്റെ കർമ്മത്തിലുള്ള ആ ഒരു വിലോപം വരുത്തുന്ന ഒരുവിൻ്റെ ആനന്ദത്തിൻ്റെ അടിത്തറ തന്നെ ഇടിച്ച് നിരത്തപ്പെടും. അതുപോലെ സ്വധർമ്മ കർമ്മത്തിൻ്റെ ആഹ്വാനം അവഗണിക്കുന്ന ഒരുവന് എന്താണ്, ഈ മായയിൽ നിന്നുള്ള മോചനവും ഇല്ലാതെയാകുന്നു. അപ്പൊ ഇന്ദ്രിയ സുഖങ്ങളുടെ ചാബല്യത്തിന് നമ്മൾ ഒരിക്കലും വിധേയനാകരുത്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്ദ്രിയ സുഖങ്ങളുടെ ചാബല്യത്തിന്, ഇന്ദ്രിയ സുഖങ്ങൾക്ക് ഒരിക്കലും നാം അടിമപ്പെടരുത്. ഭഗവാൻ ഇവിടെ പിന്നെയും പറയുന്നു, ധർമ്മകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരുവനെ ആരെ പോലെ കരുതണം? കള്ളനെ പോലെ കരുതണം എന്ന് പറയുക. ധർമ്മകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരുവൻ ആരാണ്? കള്ളനാണ് എന്ന് പറയുക. അപ്പം അവൻ്റെ സ്വത്തുക്കളെല്ലാം നശിക്കും. ഒടുവിൽ മരണം തന്നെ അവനെ ശിക്ഷിക്കുകയും ചെയ്യും. ശ്മശാനത്തിൽ പിശാചുക്കൾ കൂട്ടം കൂടുന്നത് പോലെയാണത്രേ. അവൻ്റെ പാപങ്ങളും കഷ്ടപ്പാടുകളും കൂട്ടമായിട്ട് അവനെ തേടി എത്തും. എപ്പോൾ? ധർമ്മകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരുവിനെ സംബന്ധിച്ചിട്ട്. ഇപ്പം എല്ലാവിധ ദുർഗതികളും ദാരിദ്ര്യവും അവൻ അനുഭവിക്കേണ്ടതായിട്ട് വരും. മായാമോഹം കൊണ്ട് അന്ധനായിത്തീർന്ന അവൻ്റെ ആ ഒരു പരിദേവനം അപ്പോൾ എന്താവും? പ്രയോജനരഹിതമായിരിക്കും. അതുകൊണ്ട് എന്ത് വേണം? ധർമ്മകർമ്മങ്ങളെ ഉപേക്ഷിക്കുകയോ ഇന്ദ്രിയങ്ങളെ അനിയന്ത്രിതമായിട്ട് അഴിച്ചുവിടുകയോ ചെയ്യരുത്. ഒരിക്കലും നാം ഇന്ദ്രിയങ്ങൾക്ക് വശംവദനാകരുത്. ധർമ്മകർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യം, വെള്ളത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അത് തൽക്ഷണം പിടഞ്ഞ് മരണമടയുന്നു, അല്ലേ? അതുപോലെ ഒരുവൻ തൻ്റെ ധർമ്മകർമ്മങ്ങളിൽ നിന്ന് അകലുന്ന സമയത്ത് എന്താണ്? അത് അവൻ്റെ സമ്പൂർണ്ണ നാശത്തിലേക്ക് എത്തിക്കുന്നു. ധർമ്മകർമ്മങ്ങൾ ഒരുവൻ ഉപേക്ഷിക്കുന്ന സമയത്ത് എന്താണ്? അത് അവൻ്റെ സമ്പൂർണ്ണ നാശത്തിൻ്റെ ആരംഭമാണ് എന്ന് പറയുക. അതുകൊണ്ട് നിങ്ങളെല്ലാം എല്ലായ്പ്പോഴും നിങ്ങളുടെ വിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഭഗവാൻ ഇവിടെ അർജുനോട് വീണ്ടും പറയുകയാണ്, കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകാനായിട്ട്. സ്വധർമ്മ കർമാനുഷ്ഠാനങ്ങൾ നാം മുടക്കം കൂടാതെ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ കർമ്മങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? യജ്ഞഭാവനയോടെ ചെയ്യണം. ഭഗവത് പൂജയായിട്ട് കർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ യജ്ഞഭാവനയോടെ, ഈശ്വര പൂജയോടെ നാം പരിസേവിക്കപ്പെടുന്ന ആ ദേവകൾ എന്താണ്? നാം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടിയിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം സുഖസൗകര്യങ്ങൾ നമുക്ക് തരുന്നു.
യോഗക്ഷേമം വഹാമ്യഹം. അപ്പൊ ഇങ്ങനെ കിട്ടുന്നതിന് പകരമായിട്ട് ആ ദേവകളെ പരിപോഷിക്കുന്നതിലേക്ക് ഒന്നും തിരികെ നൽകാതെ കിട്ടിയതെല്ലാം സ്വയം അനുഭവിക്കുക മാത്രം ചെയ്യുന്നവൻ ആരാണ്? മോഷ്ടാവ് തന്നെയാണ്. ഇപ്പൊ കരാറ് തെറ്റിക്കുന്ന ആളെ വിളിക്കേണ്ടത് എന്താ? വിശ്വാസ വഞ്ചകൻ, കള്ളൻ അല്ലേ? ഇപ്പൊ പ്രകൃതി ശക്തികളെ കീഴടക്കി അവയുടെ മേലെ താത്കാലികമായിട്ടുള്ള ഒരു അധീശത്വം നേടിയിട്ട് സ്വയം ഒരു കൃത്രിമ കൂട്ടില് അടച്ച് വാഴാനല്ല, എല്ലാ ചരാചരങ്ങളും ഉൾപ്പെട്ട വിശ്വമെന്ന ഈ നിയത ഘടനയുടെ ഭാഗമെന്ന നിലയിൽ സ്വാഭാവികമായിട്ട് കൊടുത്തും വാങ്ങിയും ജീവിക്കാനാണ് ഗീത ഇവിടെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അവകാശങ്ങൾ, ചുമതലകൾ എന്നൊരു സമവാക്യം ഇവിടെ നിലവിൽ വരും. മനസ്സിലാകുന്നുണ്ടോ? വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് യജ്ഞഭാവനയുടെ മുഖമുദ്ര എന്ന് പറയുക. എല്ലാ ചരാചരങ്ങളും ഉൾപ്പെട്ട ഈ വിശ്വമെന്ന ഈ നിയത ഘടനയുടെ ഭാഗമെന്ന നിലയിൽ നാം എങ്ങനെ ജീവിക്കണം? സ്വാഭാവികമായിട്ട് കൊടുത്തും വാങ്ങിയും ജീവിക്കണം എന്ന് പറയുക. സമഭാവന, ഒരു സഹവർത്തിത്വം. ഈ വിശ്വമഹാപ്രപഞ്ചത്തിൽ സകല ചരാചരങ്ങളോടും നാം കാണിക്കേണ്ടതുണ്ട്. ഇതാണ് യജ്ഞഭാവനയുടെ മുഖമുദ്ര എന്ന് പറയുക. ഈ പ്രഭാഷണത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ശ്രവിക്കാം. ഈയൊരു അധ്യായം, കർമ്മയോഗം, വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിത വിജയത്തിനും ധാർമ്മിക മൂല്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ജീവിതചര്യ നമുക്ക് നിലനിർത്തി കൊണ്ടുവരാനായിട്ട് ഈ ഒരു ജ്ഞാനയജ്ഞം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ലൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം ഒരു 15 മിനിറ്റ് നേരമെങ്കിലും ഈ ഒരു പ്രഭാഷണം കേൾക്കാനായിട്ട് വിനിയോഗിക്കണമെന്ന് ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളോടും ആചാര്യൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ ശ്രവിക്കാം. എല്ലാവർക്കും ഹരിയോ.